നമസ്കാരം. ഓരോ യുദ്ധവും ആഭ്യന്തര കലാപവും നഷ്ടപ്പെടുത്തുന്നത് നിരവധി നിരപരാധികളുടെ ജീവനും ജീവിതവുമാണ്, ലോകത്തിൻ്റെ സമാധാനമാണ്. ഈ മഹാവ്യാധികാലത്തും ഉയരുന്നത് കലാപങ്ങൾക്കിടയിൽ ജീവനു വേണ്ടി പിടയുന്ന ജീവിതങ്ങളുടെ നിലവിലെയാണ്. എന്നാൽ പാവങ്ങൾക്കൊപ്പം നിൽക്കുന്ന ശബ്ദമില്ലാത്തവൻ്റെ ശബ്ദമാവുന്ന ഇടതുപക്ഷ പ്രസ്ഥാനം ഈ കൊച്ചു കേരളത്തിലെ ജനങ്ങൾക്കിടയിലും ചർച്ചയേറിയുന്ന പാലസ്തീനെ കുറിച്ച് തന്നെ. പാലസ്തീൻകാർക്കെതിരായ ഇസ്രായേലിയൻ ആക്രമണത്തെ ശക്തമായി അപലപിക്കുന്നുവെന്ന് CPIM കഴിഞ്ഞ ദിവസം പറഞ്ഞതും ഇതിൻ്റെ പേരിൽ തന്നെ. ഇസ്രായേലിൽ മലയാളി കൊല്ലപ്പെട്ട സംഭവം വർഗീയ പ്രചാരണത്തിന് ഉപയോഗിക്കുന്നതിനെതിരെ CPIM നേതാവ് MA ബേബി രംഗത്ത് വന്നിരുന്നു. ഇടുക്കി സ്വദേശിനി സൗമ്യ സന്തോഷിൻ്റെ മരണത്തിൽ അനുശോചിച്ചുകൊണ്ടുള്ള കുറിപ്പിലാണ് MA ബേബി RSSനെയും സയനിസ്റ്റുകളെയും താരതമ്യം ചെയ്തത്. ഫലസ്തീനെ എന്തുകൊണ്ട് പിന്തുണയ്ക്കണമെന്നും അദ്ദേഹം കുറിപ്പിൽ വിശദമാക്കി. ദൗർഭാഗ്യകരമായ സംഭവങ്ങളെ കേരളത്തിൽ വർഗീയ വിഭജനത്തിന് ഉപയോഗിക്കുന്ന RSS സംഘടനകളുടെ വാദങ്ങൾ ജനങ്ങൾ തള്ളിക്കളയണം. ഫലസ്തീനിലെ സംഘർഷങ്ങൾ കാരണം സയനിസ്റ്റുകളാണ്. ഇന്ത്യയിലെ RSSനെ പോലെ മത തീവ്രവാദം രാഷ്ട്രീയത്തിൽ പ്രയോഗിക്കുന്നവരാണ് സയനിസ്റ്റുകളെന്നും MA ബേബി പറഞ്ഞു. ഉപജീവനത്തിനായി സംഘർഷ മേഖലകളിൽ പോയി തൊഴിലെടുക്കേണ്ടി വരുന്ന ഇന്ത്യക്കാരുടെ സുരക്ഷിതത്വത്തിനായുള്ള നടപടികൾ കേന്ദ്ര സർക്കാർ സ്വീകരിക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. ഇസ്രായേലിൽ കൊല്ലപ്പെട്ട ഇടുക്കി സ്വദേശി സൗമ്യ സന്തോഷിൻ്റെ കുടുംബത്തെയും ബന്ധുമിത്രാദികളെയും ദുഃഖത്തോടെ അറിയിക്കുന്നു. അദ്ദേഹത്തിൻ്റെ ദുഃഖം അദ്ദേഹം അറിയിക്കുന്നുവെന്നും ഫേസ്ബുക്കിൽ കുറിച്ചിരുന്നു. നമ്മുടെ നാട്ടിൽ നിന്ന് വിദേശത്ത് പോയി നേഴ്സായി വേല ചെയ്തിരുന്ന ഒരു തൊഴിലാളിയാണ് അന്താരാഷ്ട്ര നേഴ്സ് ദിനത്തിൽ കൊല്ലപ്പെട്ടത്. ഉപജീവനത്തിനായി സംഘർഷ പ്രദേശങ്ങളിൽ പോയി തൊഴിലെടുക്കേണ്ടി വരുന്ന ഇന്ത്യക്കാരുടെ സുരക്ഷിതത്തിനായുള്ള നടപടികൾ കേന്ദ്ര സർക്കാർ ഉടനടി സ്വീകരിക്കണമെന്നും MA ബേബി കുറിപ്പിൽ പറഞ്ഞിരുന്നു. ഇത്തരം ദൗർഭാഗ്യകരമായ സംഭവങ്ങളെ കേരളത്തിൽ വർഗീയ വിഭജനത്തിന് ഉപയോഗിക്കുന്ന RSS സംഘടനകളുടെ വാദങ്ങൾ ജനങ്ങൾ തള്ളിക്കളയണമെന്നും അദ്ദേഹം പറഞ്ഞു. എല്ലാ ആക്രമണങ്ങളും അഴിച്ചുവിടുന്നത് സയനിസ്റ്റുകളാണെന്നും അദ്ദേഹം കുറിച്ചു. കഴിഞ്ഞ കുറച്ചു ദിവസങ്ങളായി ഗാസാ മുനമ്പിൽ ഇസ്രായേൽ പാലസ്തീൻ സംഘർഷം രൂക്ഷമാണ്. 9 കുട്ടികളടക്കം 24 പാലസ്തീൻ പൗരന്മാർ കൊല്ലപ്പെട്ടിരുന്നു. 106 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. കിഴക്കൻ ജെറുസലേമിൽ ഷെയ്ഖ് ജറായിലേക്ക് ജൂത കുടിയേറ്റം നടത്തുന്നതിനെതിരെയും പാലസ്തീനുകളെ പുറത്താക്കുന്നതിനെതിരെയുമാണ് പ്രക്ഷോഭം നടക്കുന്നത്. ഇസ്രായേൽ പാലസ്തീൻ സംഘർഷത്തിൽ മലയാളി യുവതി കൊല്ലപ്പെട്ടിരുന്നു. ഇടുക്കി അടിമാലി കീരിത്തോട് സ്വദേശി സന്തോഷ് ജോസിൻ്റെ ഭാര്യ സൗമ്യ 32 കൊല്ലപ്പെട്ടത്. 10 വർഷമായി ഇവർ ഇസ്രായേലിലാണ് ജോലി ചെയ്യുന്നത്. 100 ആളുകളാണ് പോസ്റ്ററുകളും പ്ലക്കാർഡുകളുമായി നെതന്യാഹുവിനെതിരെ ശബ്ദമുയർത്തുന്നത്. അതുപോലെ തന്നെ ഹൈഫൈഫയിലും ജെറുസലേമിലും മാക്കി പ്രവർത്തകർ ഇത്തരത്തിൽ അണിനിരന്നിട്ടുണ്ട്. ഇതിൽ ഹൈഫൈഫയിലെ പ്രകടനത്തെ പോലീസുകാർ ക്രൂരമായി അടിച്ചമർത്താൻ ശ്രമിക്കുകയും 27 പ്രവർത്തകരെ അറസ്റ്റ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. ഇസ്രായേലിനകത്തുനിന്ന് തന്നെ നെതന്യാഹുവിന് തിരിച്ചടികൾ നേരിടേണ്ടി വരികയാണ്. 1947 മുതൽ തുടരുന്ന അതിക്രമത്തിന് ഇന്നും മറുതി വരുത്താത്ത ശക്തിയാണ് ഇസ്രായേൽ. ആരും ആശ്രയമില്ലാത്ത പാലസ്തീൻ ജനതയ്ക്കൊപ്പം കേരളമടക്കമുള്ള കമ്മ്യൂണിസ്റ്റ് സംസ്ഥാനങ്ങളും രാജ്യങ്ങളും കൂടെയുണ്ട്.